കൂടോത്ര വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രാധാന്യം നേടിയ വാർത്തയായിരുന്നു. കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ടാണ് വിവാദം ആദ്യം പുറത്തു വന്നതെങ്കിലും അത് വേണ്ടവണ്ണം ഏശിയില്ല. തുടർന്നാണ് കെ സുധാകരൻ്റെ വീട്ടിലെ ഉച്ചാടനവും ആവാഹനവും എല്ലാം പിടികൂടിയത്. അതോടുകൂടി പണ്ട് വി എം സുധീരൻ്റെ വീട്ടിലും കെ പി സി സി ഓഫീസിലും കൂടോത്രം കുഴിച്ചെടുത്ത കഥകളും ജനം ഒന്നുകൂടി ഓർത്തെടുത്തു. അതിനിടയിലാണ് മാതൃഭൂമി ചാനലിൽ മാതു ഇതൊരു പ്രശ്നമാക്കി അന്തിചർച്ചയ്ക്ക് വിഷയമാക്കിയത്. മുഖ്യധാരാ മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് അതിൽ പുതിയൊരു വിഷയം കൂടി എടുത്തിട്ടലക്കി. 2014 കെ എം മാണിക്കെതിരെയുള്ള ബാർക്കോഴ ആരോപണം കൊഴുത്തു നിന്ന കാലത്ത് ഒരു പ്രധാന കോൺഗ്രസ് പ്രവർത്തകൻ മാണിസാറിൻ്റെ വീട്ടിലെത്തുകയും അവിടെ കൂടോത്രത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുവെന്ന് പറഞ്ഞുവെന്നാണ് ജേക്കബ് ജോർജ് വെളിപ്പെടുത്തിയത്. അനുഭവിക്കാനുള്ളതും അതിൽ കൂടുതലും അനുഭവിച്ചുവെന്നും അതുകൊണ്ട് അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് മാണിസാർ തിരിച്ചയച്ചുവെന്നും ജേക്കബ് ജോർജ് വെളിപ്പെടുത്തി. എല്ലാ വഴികളും റോമിലേക്ക് നീളുന്നുവെന്ന് പറയുന്നത് പോലെ എല്ലാ കൂടോത്ര വിഷയത്തിൻ്റെയും പുറകിലും ഉണ്ണിത്താൻ്റെ പേരും കൂടി കൂട്ടി വായിക്കാൻ തുടങ്ങി. ഇതിൽ ഉണ്ണിത്താൻ്റെ പങ്ക് ഒന്ന് പരിശോധിക്കണം. ഉണ്ണിത്താൻ മുൻപ് സ്വന്തമായി ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാകാം ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിൽ കൂടോത്രം ഇഫക്റ്റ് ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. തന്നിൽ കൂടിയിരുന്ന മരണത്തെ കുടിയൊഴിപ്പിച്ചതുപോലെ തനിക്കറിയാവുന്നവരെയും സഹായിക്കണമെന്ന് നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ണിത്താന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാകാം മാണിസാറിൻ്റെ വീട്ടിലും ഓടിയെത്തിയത്, പ്രതിവിധി ആലോചിച്ചത്. അതിൽ വിശ്വാസമില്ലായിരുന്ന കെ എം മാണി അത് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞയക്കുകയും ചെയ്തുവെന്നാണ് ജേക്കബ് ജോർജ് പറഞ്ഞത്. വൈദികരുടെ നേതൃത്വത്തിൽ വീട് വെഞ്ചരിപ്പും പ്രാർത്ഥനയും ഒക്കെ നടത്തിയപ്പോൾ ധാരാളം തകിടുകളും യേലസുകളും പ്രയോഗങ്ങളുടെ അവശിഷ്ടങ്ങളും ലഭിച്ചുവെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ഏതായാലും അതിപ്രഗത്ഭനായ മാണിസാറിനെ വീഴ്ത്തിയത് ഈ ആവിചാരക്രിയകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരും പലയിലുണ്ട്. മാന്ത്രിക പ്രയോഗങ്ങൾ പൊതുവെ 6 എണ്ണമാണ്: ശാന്തം, വശ്യം, സ്തംഭനം, മാരണം, ഉച്ചാടനം, വിദ്വേഷം. ഇതെല്ലാം നന്മയുടെ ഭാഗമായിട്ടാണ് കാര്യവിവരമുള്ളവർ ആചരിക്കുന്നത്. എങ്കിലും ചിലർ അതിനെ ദുർമന്ത്രവാദത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലരുടെ അകാല മരണത്തിൽ വരെ എത്തുമെന്നത് തെളിയിക്കാൻ സാധിക്കില്ലെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. ഏതാണ്ട് 10-20 വർഷം മുൻപ് സെക്രട്ടേറിയറ്റിലെ പി ആർ ഡിയിൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കഥകളും കേട്ടിട്ടുണ്ട്. സമയക്കുറവ് മൂലം അതൊന്നും വിശദീകരിക്കുന്നില്ല. കെ എം മാണിയുടെ കാര്യത്തിൽ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ അത് വല്ലാതെ ഏറ്റുവെന്നാണ് തോന്നുന്നത്. എല്ലാ കാര്യത്തിലും അതീവ സൂക്ഷ്മത കാണിക്കുന്ന മാണിസാറിനെ ജനം തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങളെത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വ്യക്തിപരമായി സഹായങ്ങൾ ചെയ്ത കെ എം മാണിയെയും ഉമ്മൻചാണ്ടിയെയും വീഴ്ചത് ഇതേ കൂടോത്രം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവർ ഈ നാട്ടിൽ ധാരാളമുണ്ട്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ വന്നതു മുതൽ അദ്ദേഹത്തെ വലിച്ചു താഴെയിട്ട് മുഖ്യമന്ത്രിയാകാൻ നടന്നയാളുടെ നേർക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. ഒടുവിൽ കോൺഗ്രസിൻ്റെ ചക്കളത്തി പോരാട്ടം കണ്ടു മടുത്ത് ഇടതുപക്ഷവുമായി ചേർന്ന് മാണി മുഖ്യമന്ത്രിയാകുമോ എന്ന് ഭയന്ന് കോൺഗ്രസിലെ ഇരു ചേരികളും ഒന്നിച്ച് മാണിക്കിട്ട് ആവിചാരം ചെയ്തു എന്ന് ധരിക്കുന്നവരുമുണ്ട്. 1979 കാലഘട്ടത്തിൽ കപ്പനും ചുണ്ടിനുമിടയിൽ മാണിയുടെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടതും ഈ പ്രയോഗം കൊണ്ടാണോ എന്ന് ഇപ്പോൾ ജനം സംശയിച്ചു തുടങ്ങി. ഏതായാലും മാണിയേക്കാൾ കൂടോത്രം കൂടുതലേറ്റത് മകൻ ജോസിനാണെന്ന് ചില നിഷ്പക്ഷകർ വിലയിരുത്തുന്നു. ജോസിൻ്റെ മാധ്യമങ്ങളെ കാണാനുള്ള വിമുഖതയും പൊതുജനങ്ങളിൽ നിന്നുള്ള അകൽച്ച മുതൽ പാലായിലെ തോൽവി വരെ ഇപ്പോൾ ജനങ്ങൾ കൂടോത്രവുമായി ബന്ധിച്ച് പറയുന്നുണ്ട്. ജോസിൻ്റെ തീരുമാനമെടുക്കാനുള്ള താമസം, എടുത്താലത് നടപ്പിലാക്കാനുള്ള താമസം, ഇതെല്ലാം ഒന്നുകൂടി പ്രശ്നം വെച്ച് കണ്ടുപിടിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒടുവിൽ ലഭ്യമാകുന്ന വിവരം, ഉമ്മൻചാണ്ടിയെ ചാടിക്കാൻ തുനിഞ്ഞിറങ്ങിയവൻ തന്നെയാണ് അന്ന് മാണിയുടെ ഉയരം കുറഞ്ഞ സഹായിയുടെ സഹായത്താൽ വീടിനുള്ളിലും പുറത്തും തകിടുകൾ കുഴിച്ചിട്ടതെന്ന് സംശയിക്കുന്നു. അതിനുശേഷമാണ് മാണിയുടെ പേരിൽ ആക്ഷേപം ഉയരുന്നതും 55 വർഷം കൊണ്ട് നേടിയ മുഴുവൻ സൽപ്പേരും നഷ്ടമാകുന്നതും. ഏതായാലും തന്നെ മുഖ്യമന്ത്രി ആക്കിയാൽ മാണിസാറിൻ്റെ പേരുള്ള മുഴുവൻ ആക്ഷേപങ്ങളും മാറ്റിത്തരാമെന്ന് പറഞ്ഞ് INDUC നേതാവിനെ വിട്ടയാൾ ഇവിടെയുള്ളപ്പോൾ മറ്റൊരാളെ തിരയേണ്ട ആവശ്യമേ ഇല്ല. ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു സുഹൃത്തിനോട് ചതി ചെയ്യരുതെന്ന കരുതലും രമേശ് ചെന്നിത്തലയെ പോലെ വളരെ ജൂനിയറായ ഒരാളുടെ കീഴിൽ മന്ത്രിയായി ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും ഇനി അഥവാ അങ്ങനെ ഇരുന്നാൽ രമേശിൻ്റെ ബുദ്ധി വൈഭവവും അതുമൂലം കേരളം അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടും കാലേക്കൂട്ടി മനസ്സിലാക്കിയിട്ടാകാം കെ എം മാണി രമേശ് ചെന്നിത്തലയെ മന്ത്രിയാകാൻ സഹായിക്കാതിരുന്നതെന്നാണ് കേട്ട് കഴിവി. ഒളിഞ്ഞും തെളിഞ്ഞും ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും നിലനിൽപ്പിനായി ആ വിചാരക്രിയകൾ നടത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്.
ഇതൊക്കെ ചില സാമ്പിളുകൾ മാത്രം. ഇത് കേരളത്തിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാപരിപാടിയല്ല, ആഗോളതലത്തിൽ അതിൻ്റെ പല അവസ്ഥാന്തരങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ നേരെ പോയി തന്ത്രിമാരെ കാണാൻ സാധിക്കാത്തവർ വിശ്വസ്തരായ അനുചരന്മാരെ നിയോഗിക്കാറുണ്ട്. എന്തൊക്കെയായാലും കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ചീത്തപ്പേരുണ്ടാകുന്നത് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മാന്ത്രിക വിദ്യ ഉപയോഗിക്കുന്ന പാവ മന്ത്രവാദികൾക്കാണ്. ഉന്മാദം പോലെയുള്ള ചില രോഗങ്ങൾക്ക് ഇത് പ്രതിവിധിയായി പണ്ട് ഉപയോഗിച്ചിരുന്നുവെന്ന് ചില പഴമക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, ഇതിൻ്റെയൊക്കെ ഫലം ഉടനെ വരുമായിരിക്കും.